Yeah, boy, yeah, yes, നമ്മൾ S2T 11 റൂമാച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഷീൽഡ് മോഡിൽ പോയിട്ട് നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഓടി വരുന്നതായിരിക്കും. എന്തായാലും ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആരെല്ലാം നമ്മുടെ റൂമാച്ചിലേക്ക് കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ബീസ്റ്റ് ഗെയിമിംഗ് വൈറ്റി ആദ്യം തന്നെ കയറി വന്നിരിക്കുന്നു. ചെറിയൊരു സീൻ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും നാട്ടിൽ ചെറിയ സീനുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇത്രയും നേരം നോട്ടിഫിക്കേഷൻ ഓഫാക്കി ഇട്ടേക്കുമായിരുന്നു, പക്ഷേ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നു. ബീസ് ഗെയിമിംഗ് വൈറ്റി എന്നാ ബ്രോ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ബ്രോ, നാട്ടിൽ വെള്ളപ്പൊക്കം, അത് തന്നെ സീന്. നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലെല്ലാം വെള്ളം കയറി. അവന്മാരി ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായി, നമ്മുടെ വീട്ടിൽ വെള്ളം കയറത്തില്ല, വന്നോണ്ടേയിരിക്കുന്നു. അതാണ് ഒരു പ്രശ്നം. എന്നെ നോക്കെന്ന് പറഞ്ഞ് ബീച്ച് ഗെയിമിംഗ് വൈറ്റി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഏത് സ്ലോട്ടാണ് ബ്രോ? ഈ റൂമിലെ കുറേ പ്ലേയേഴ്സിനെ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. യെസ്, 88 പേര് നമ്മുടെ റൂമാച്ചി കയറി വന്നിട്ടുണ്ട്. ഏത് സ്ലോട്ടാണ് നമ്മുടെ ബീച്ച് ഗെയിമിംഗ് വൈറ്റി? ബീച്ച് ഗെയിമിംഗ് വൈറ്റി എന്നെ കാണുന്നില്ലല്ലോ ഡി. സ്ക്രീൻഷോട്ടൊക്കെ കയറിയായിരുന്നു. ബീസ് ഗെയിമിംഗ് വൈറ്റിയുടെ സ്ലോട്ട് നമ്പർ ഏതാണ് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ നോക്കിയിരുന്നതിനെ സ്ലോട്ട് ഏതാന്നുള്ളത്. എന്തായാലും നമുക്ക് ബീസ് ഗെയിമിംഗ് വൈറ്റി സ്ലോട്ട് ഏതായിരുന്നു? മാക്കാൻ ദ റിയൽ സൈക്കോ 666 ചാപ്പി സ്ലോട്ട് നമ്പർ 1-ലോ? ഓ, ആര്യൻ ബീസ്റ്റ്. ആര്യൻ ബീസ്റ്റ് നമ്മുടെ സ്ലോട്ട് നമ്പർ 1-ൽ തന്നെ ഇപ്പോൾ ഉണ്ട്. TXS അരീഫ്, ആര്യൻ ബീസ്, മരത്തു, ജിനോ ജിജോ, അവരാണ് സ്ലോട്ട് നമ്പർ 1-ൽ നിൽക്കുന്നത്. സ്ലോട്ട് നമ്പർ 2-ൽ ആരോ കയറി വന്നു പോയിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 3-ൽ നമ്മുടെ ഷിഹാദ് സിറാജ് നിൽക്കുന്നു. ആദിത്യ സുരേഷ് നിൽക്കുന്നു. ത്രീ ഡാർക്ക് ഡാർക്ക് ലോഡ് നിൽക്കുന്നു. ദ നൈറ്റ് റൈഡർ നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ 4-ൽ മാക്കാൻ നിൽക്കുന്നു. ടെമ്പർ ഹെഡ് നിൽക്കുന്നു. DRZ പബ്ജി നിൽക്കുന്നു. KL34 ഹാക്കർ നിൽക്കുന്നു. ടീം നമ്പർ 5-ൽ ഫിലിപ്പ് ജോ ജേക്കബ് നിൽക്കുന്നു. ഹോനായി നിൽക്കുന്നു. ജിസ് മാത്യു നിൽക്കുന്നു. NEX സുത്തു നിൽക്കുന്നു. സുത്തു സ്ലോട്ട് നമ്പർ 6-ൽ നമ്മുടെ 666 ക്ലാനിലെ പ്ലേയേഴ്സ് ആണ്. ഇവരുടെ ഈ സിക്സിന്റെ സിക്സ് സ്ലോട്ടിൽ നിന്ന് ഇവരെ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. കറ 666 എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് വരുന്നു. 666 ലീ നിൽക്കുന്നു. സാം നിൽക്കുന്നു. സർപ്പൻ്റ് നിൽക്കുന്നു. പയറി നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ 7-ൽ ജോയ്സ് ഒ പി നിൽക്കുന്നു. റിസ്വാൻ നിൽക്കുന്നു. ചാപ്പി ഒ പി നിൽക്കുന്നു. ചാപ്പി ഒ പി വൻ വിഷയം പേരുകളാണല്ലോ ദൈവമേ. ഈ റൂമാച്ചിലുള്ളത് ടീം നമ്പർ 8-ൽ ദ ടീം NHS-ലെ നോഹ നിൽക്കുന്നു. ചാത്തൻ നിൽക്കുന്നു. ടെക്സ് ടെക്സ് നിൽക്കുന്നു. മാഡ് വൂൾഫ് നിൽക്കുന്നു. ടീം നമ്പർ 9-ൽ DL ക്ലാനിലെ പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നു. സൈക്കോ നിൽക്കുന്നു. പ്രൈം ഒ പി നിൽക്കുന്നു. നാഫി നിൽക്കുന്നു. ബ്രൂട്ടൽ നിൽക്കുന്നു. ടീം നമ്പർ 10-ൽ TXS-ലെ യാസിൻ നിൽക്കുന്നു. വൂൾഫ് ലോഗൻ നിൽക്കുന്നു. ഈ വാട്സപ്പ് മെസ്സേജ് വൻ വിഷയം തരുമല്ലോ. ഞാൻ ലൈവ്
ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തത് വേറെ ആൾക്കാണെന്ന് തോന്നുന്നു. ഈ വാട്സപ്പ് മെസ്സേജ് ഇന്ന് പ്രശ്നം തരുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ടീ നമ്പർ ടെന്നിലെ പ്ലേയേഴ്സിനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ വാട്സപ്പ് മെസ്സേജ് എനിക്ക് പ്രാന്ത് പിടിപ്പിക്കുമല്ലോ. ഏ ആകെ ഉള്ളത് 10 മിനിറ്റാണ് എൻ്റർടൈൻമെൻ്റ് ഉള്ളത്. ആ ടൈം പോലെ എനിക്ക് നിങ്ങൾ തരത്തില്ലേടേ. എന്തൊരു തേപ്പടേ ബീച്ച് ഗെയിമിംഗ് പറ്റി ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടേ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. പോലെ തന്നെ കളി തുടക്കിയോ കളി തുടങ്ങി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോൾ നമ്മുടെ ബീച്ച് ഗെയിമിംഗ് വൈറ്റ്. യെസ് ബ്രോ. എന്തായാലും ബ്രോ ഞാൻ ഇപ്പോൾ ഒക്കെ കയറിയിരിക്കുന്നത് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്, എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് അല്ലത്. എന്തോ ആരൊക്കെയോ കേട്ടോ എന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി ടീമുകളെ നോക്കാം. ടീം നമ്പർ ടെന്നിൽ നമ്മുടെ വൂൾഫ് ലോഗൻ നിൽക്കുന്നു, ടി എക്സ് എസ് യസിൻ, അതുപോലെ തന്നെ ക്രംപസ് വെലാപ്സ് നിൽക്കുന്നു. ടീ നമ്പർ ഇലവനിൽ എസ്ക്യൂടി ക്ലാനിലെ പ്ലേസ് നിൽക്കുന്നു, വോൾക്കർ നിൽക്കുന്നു, വാമ്പയർ നിൽക്കുന്നു, ടോക്സിക് നിൽക്കുന്നു, മാരി നിൽക്കുന്നു. ടീ നമ്പർ 12 നമ്മുടെ മാസ്റ്റർ ബി നിൽക്കുന്നു, രാജ കനു അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പേര്. അതുപോലെ തന്നെ സ്പൈ ബോയ് നിൽക്കുന്നു, മേജർ രവി നിൽക്കുന്നു. ടീം നമ്പർ 13 എസ്ക്യൂട്ടി ക്ലാനിലെ കില്ലർ നിൽക്കുന്നു, മാസ്റ്റർ നിൽക്കുന്നു, അഖിൽ സനിൽ നിൽക്കുന്നു, സ്കൈ ബൂം നിൽക്കുന്നു. ടീം നമ്പർ 14 എസ്ക്യൂട്ടി ഇ ആർ ട്രോൺ നിൽക്കുന്നു, ആർ ഡി എക്സ് ആർ ഒ ജി ഒരു ഡുവോ പ്ലെയർ നിൽക്കുന്നു. ടീം നമ്പർ 15 ഹൈഹ നിൽക്കുന്നു, അജിത് സി എസ്, ശരത് ചന്ദ്രൻ, സ്കൾ വിശ്വം നിൽക്കുന്നു, ആദിത്യൻ സുധി. എസ് എസ് ടീം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എസ് എസ് ടീം ബ്രോ അവരുടെ സ്ലോട്ട് നമ്പർ ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയുക. എസ് എസ് എന്ന് പറഞ്ഞൊരു ടീമിനെ നമ്മൾ ഇതുവരെ കണ്ടില്ല. മൊത്തം എസ് ക്യൂ ടി ആണ് നിൽക്കുന്നത്. എസ് എസ് ടീമിനെ നമ്മൾ കണ്ടിട്ടില്ല ബ്രോ, സോറി ബ്രോ. എന്തായാലും ബാക്കി ടീമുകളുടെ പേരുകൾ നമ്മൾ വായിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ജോർജ പുള്ളി വഴി തന്നെ നോവയിലേക്കാണ് ഫ്ലൈറ്റ് പോകുന്നത്. ജോർജ പുള്ളിയിൽ തന്നെ ഒരു 2-3 ടീമുകൾ ചാടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ജോർജ പുള്ളിലേക്ക് ആരെങ്കിലും കുത്തുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ടീം നമ്പർ 1 നമ്മുടെ ആര്യൻ ബീസ്റ്റും പിള്ളേരും നമ്മുടെ വാട്ടർ ഹൗസിലേക്ക് ചാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർജ പൂളിലാകെ ഒരൊറ്റ ടീം. ടീം നമ്പർ 9 പ്ലേയേഴ്സാണ് ജോർജ പുള്ളിയിൽ നിൽക്കുന്നത്. നമ്മുടെ സൈക്കോ, പ്രൈമോ പി, ബ്രൂട്ടൽ ആൻഡ് നാഫിയാണ് നമ്മുടെ ജോർജ പുള്ളിയിൽ നിൽക്കുന്നത്. ജോർജ പുള്ളി വേറെ ടീമുകളൊന്നുമില്ല. ജോർജ പുള അപ്പാർട്ട്മെൻറ്റ് സൈഡിൽ ടീം നമ്പർ 18 പ്ലേയേഴ്സ് നിൽക്കുന്നുണ്ട്. നമ്മുടെ നോയിസി ബോയ്, വിവേക് 51, മോട്ടീവ് ബോയ്, ഡൂട്ട് നിൽക്കുന്നുണ്ട്. പോച്ചിങ്കിയിൽ ഒരൊറ്റ ടീം, നമ്മുടെ ചാപ്പി ഒ പി പിള്ളേരുമാണ് പോച്ചിങ്കിയിലുള്ളത്. ബാക്കി ടീമുകളെല്ലാം എല്ലാ ടീമുകളും വെവ്വേറെയാണ് പോയി ചാടിക്കുന്നത്. എന്തായാലും ടീം നമ്പർ 17 നമ്മുടെ ഗോസ്റ്റ് ടീമിലെ പ്ലേയേഴ്സും അതുപോലെ തന്നെ എവിൾ സ്പിരിറ്റ്, ലൂസിഫർ, ലയർ, ചിക്കുവും പിള്ളേരും നേരെ മിലിറ്ററി ബേസിലേക്ക് പോകുന്നുണ്ട്. ഇതെന്താണ് എല്ലാ ടീമുകളും വെവ്വേറെ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരൊറ്റ ടീം മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ ടീം നമ്പർ 4 പ്ലേയേഴ്സും അവരുടെ കൂട്ടത്തിൽ വേറെ ഏതോ ഒരു ടീമുണ്ട്. നമുക്ക് അവരെ തന്നെ നോക്കാം. അവരാണ് ആദ്യത്തെ ഫൈറ്റ് എടുക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ടെമ്പർ ഹെഡും അവരുടെ അടുത്ത ടീം നമ്പർ 2 പ്ലേയേഴ്സാണ് നിൽക്കുന്നത്. നമ്മുടെ ടെമ്പർ ഹെഡ് മാക്കാൻ പബ്ജി ഗോളി നിൽക്കുമ്പോൾ അവരുടെ ഓപ്പോസിറ്റിൽ KL34 ഹാക്കർ ആൻഡ് സലീം നിൽപ്പുണ്ട്. അതുപോലെ തന്നെ പ്രിസണിലേക്ക് 2 ടീമുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരും അവിടുന്ന് മാറിപ്പോവാണ്. എന്തായാലും നമുക്ക് നോക്കാം ആദ്യത്തെ ഫൈറ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. ടീം നമ്പർ ടൂവിലെ 2 പ്ലേയേഴ്സ് മാത്രമേ ഇന്നത്തെ റൂം മാച്ചിൽ കയറി വന്നിട്ടുള്ളൂ. 2-3 നിൽക്കുന്നു. നമ്മുടെ സലീമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ മാക്കാൻ നിൽപ്പുണ്ട്. മാക്കാൻ സലീമിനെ അടിക്കുമോ ഇല്ലയോ നോക്കാം. എന്തായാലും KL34 ഹാക്കർ അവിടെ നല്ല രീതിയിൽ ലൂട്ടടിക്കുന്ന ടീം നമ്പർ 4 പ്ലേയേഴ്സ് മിൽട്ടയിൽ നല്ല രീതിയിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തായാലും അവർ സൈഡിലായി പോയി. നമ്മുടെ മാക്കാൻ്റെ കയ്യിൽ ഏതാ ഗണ്ണ് കിടക്കുന്നതെന്ന് നോക്കാം. ഗണ്ണില്ലാതെയാണോ നമ്മുടെ മാക്കാൻ കിടക്കുന്നതല്ല. മാക്കാൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. മാക്കാൻ്റെ കയ്യിൽ ആകെ ഒരു ഷോർട്ട് ഗണ്ണ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ടെമ്പർ ഹെഡും പബ്ജിയും നമ്മുടെ DRZ പബ്ജി ഗോളി അവർക്ക് ഒരു സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ടീമുകൾ ടീം നമ്പർ 11 പ്ലേയേഴ്സ് ബ്രോ എന്നെ നോക്കെന്ന് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. എടാ നീ പോയി കളിക്കടാ, ഞാൻ നിന്നെ നോക്കിക്കോളാം. നിങ്ങളുടെ അടുത്ത് വേറെ ടീമുകളൊന്നും ഇല്ല ഗൈസ്, അതുകൊണ്ടാണ് നീ ലൈവ് കണ്ടോണ്ടിരിക്കുക. ലൈവ് ഞാൻ കുറച്ച് ലേറ്റാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ആ ലേറ്റ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വന്നോളും. നീ പേടിക്കണ്ട, നമ്മളെല്ലാ ടീമിനെയും നമ്മൾ സ്പെക്ക് ചെയ്യും. ഒരു ടീമിനെ പോലും നമ്മൾ വെറുതെ വിടില്ല. എല്ലാ ടീമിനെയും നമ്മൾ സ്പെക്ക് ചെയ്തിട്ട് മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് ആരും അതോർത്ത് പേടിക്കണ്ട. എന്തായാലും നമുക്ക് നോക്കാം. യെസ് ഓക്കെ. എന്തായാലും യാസനയിൽ 2 ടീമുകൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ
ലിപ്പോക്കിയയിൽ രണ്ട് ടീം വന്നിട്ടുണ്ട്. എന്തായാലും ലിപ്പോക്കിയ വന്ന ടീമിനെ നമുക്ക് നോക്കാം. ടീം നമ്പർ 11 പ്ലേയേഴ്സാണ്. അവരുടെ കൂട്ടത്തിൽ വേറെ ഏതോ ഒരു ടീം വന്നിട്ടുണ്ട്. നമ്മുടെ SQD വോൾക്കർ വാംബയർ ടോക്സിക് ആൻഡ് മാറി നിൽക്കുന്നു. നമ്മുടെ ലിബിൻ അവിടെ വെള്ളത്തിൽ വീണ് ചത്തിട്ടുണ്ടല്ലോ. ലിബിൻ ഓഫ്ലൈനിൽ പോയെന്ന് തോന്നുന്നു. എന്തായാലും ടീം നമ്പർ 11 പ്ലേയേഴ്സ്, അതുപോലെ ടീം നമ്പർ 666 ക്ലാനിലെ പ്ലേയേഴ്സാണ് നമ്മുടെ ലിപ്പോക്കിയ വന്നിരിക്കുന്നത്. അവരവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നു. യെസ്, നമ്മൾ വന്ന ടൈമിൽ തന്നെ അവിടെ നേടുകൾ വീഴുന്നു. നമ്മുടെ SQD വാമ്പയറിനാണ് നേട് വീഴുന്നത്. രണ്ട് ടീമുകളും രണ്ട് സൈഡിലാണുള്ളത്. വാമ്പയർ അവിടെ ഓപ്പണി കൂടി ഓടിപ്പോകുന്നുണ്ട്. നമ്മുടെ സെർപ്പൻറ്റ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ടീം നമ്പർ 6 പ്ലേയേഴ്സ് റഷിങ് നടത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അവർ വണ്ടിയൊക്കെ എടുത്ത് വന്നാണെന്ന് തോന്നുന്നു. എന്തായാലും ടീം നമ്പർ 6 വേഴ്സസ് ടീം നമ്പർ 11 ആണ് ഇപ്പം നോക്കുന്നത്. നമ്മുടെ 666 നമ്മുടെ ലീ സെർപ്പൻ പൈറി സാം നിൽക്കുന്നു. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ വോൾക്കർ നിൽക്കുന്നു, വാംബയർ നിൽക്കുന്നു, ടോക്സിക് നിൽക്കുന്നു, മാരി നിൽക്കുന്നു. വൻ വിഷയങ്ങളിൽ തന്നെ നടത്തുന്ന ടീമാണ് നമ്മുടെ ടീം നമ്പർ 11 പ്ലേയേഴ്സ്. അതുപോലെ തന്നെ സെർപ്പൻ്റ് അവിടെ ഒറ്റയ്ക്ക് മതി ഒരു സ്ക്വാഡിനെ വൈപ്പ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ 666 ക്ലാനിലെ പ്ലേയേഴ്സ് നിൽക്കുന്നത്. എന്തായാലും രണ്ട് ടീമുകളും തമ്മിൽ കണ്ടുമുട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എന്താകും സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ടീം നമ്പർ 6 പ്ലേയേഴ്സ് ടീം നമ്പർ 11 പ്ലേയേഴ്സ് അവർ റഷിങ് നടത്താനാണോ അതോ ബാക്ക് വലിയവാണെന്ന് നോക്കുക. ടീം നമ്പർ 666 നമ്മുടെ സാമു പിള്ളേർ അവിടെ ഗ്ലാസ് ഹൗസിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിനാണ് നമ്മുടെ ടീം നമ്പർ 11 പ്ലേയേഴ്സ് നിൽക്കുന്നത്. എന്തായാലും സാമിന് ഒരു അടി കിട്ടുമോ? ഇല്ല. നമ്മുടെ പൈറി തൊട്ടടുത്തേക്ക് കയറി വരുന്നു. ആരാ ഇതെന്താണ് ഇത്? ആരും ഒരു ഫൈറ്റ് എടുക്കുന്നില്ലല്ലോ, എല്ലാവരും വെവ്വേറെ പോയി നിൽക്കുവാണ്. എന്തായാലും പൈറിയുടെ തൊട്ട് ഫ്രണ്ടിലേക്ക് നമ്മുടെ മാരി പിള്ളേർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. പൈറി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. നമ്മുടെ ലീ സപ്പോർട്ടിന് കയറി വരുന്നുണ്ട്. പൈറിക്ക് മനസ്സിലായി തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ ആളുണ്ട് എന്ന് മനസ്സിലായി. പൈറി അവിടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി നിൽപ്പുണ്ട്. എന്തായാലും മാരിക്ക് മനസ്സിലായി തൊട്ടടുത്ത ബിൽഡിംഗ് ആളുണ്ടെന്ന്. നമ്മുടെ സാമു പിള്ളേരും സാം അവിടെ നമ്മുടെ ഗ്ലാസ് ഹൗസിൽ നിൽക്കുന്നു. സെർപ്പൻ്റ് അവിടെ ഓപ്പണിംഗ് കൂടെ ഓടി വരുന്നു. ടീം പറയുള്ള രണ്ട് പ്ലേയേഴ്സ് നിൽക്കുന്നുണ്ട്. നമ്മുടെ പൈറിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഒരു ഫുൾ സ്ക്വാഡ് നിൽക്കുന്നത്. നമ്മുടെ മാരി അവിടെ ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന് ചാടുന്നു ഇറങ്ങുന്നു, ചാടുന്നു ഇറങ്ങുന്നു. എന്തായാലും സാം അവിടെ ഓപ്പണിംഗ് കൂടെ കയറി വരുന്നു. സാമിന് നല്ല രീതിയിലുള്ള ഒരു ടാഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സാം അവിടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലേക്ക് ചാടിക്കയറിയിട്ടുണ്ട്. എന്തായാലും സാം അവിടെ ഒരു നെയ്ഡ് ഇടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് നോക്കാം. സാമിനെ തന്നെ നമുക്ക് നോക്കാം. ഒരു ഫുൾ സ്ക്വാഡ് തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്. ഒരു നെയ്ഡിൽ നമ്മുടെ ആ ഒരു ടീം നമ്പർ 11 പ്ലേയേഴ്സ് അവിടെ ഫിനിഷ് ആയി പോകുന്നു. എന്തായാലും വാമ്പയറും പിള്ളേരും അവിടെ നോക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടോക്സിക്ക് തൊട്ടടുത്ത് തന്നെ വന്ന് നോക്കുന്നുണ്ട്. ടോക്സിക്ക് മനസ്സിലായി നമ്മുടെ സാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീം നമ്പർ 11 പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആ ഒരു നെയ്ഡ് ഒന്നും ആയില്ല. നമ്മുടെ പൈറിക്കിട്ടൊരു നെയ്ഡ് ഇടുന്നു. ആ നെയ്ഡിൽ പയറിക്കിട്ട് ഒന്നും ആയില്ല. എന്തായാലും അവിടെ നമ്മുടെ മാരി അവിടെ സാമിനെ അവിടെ അടിച്ച് നോക്കാൻ കിട്ടണം. എന്തായാലും ടീം നമ്പർ 6 പ്ലേയേഴ്സ് അവിടെ ഒരു സ്മോക്ക് ഒക്കെ ഇട്ട് കയറി വരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. സെർപ്പൻ്റ് അവിടെ നിന്ന് ടാഗ് കൊടുക്കുന്നു. നമ്മുടെ ടോക്സിക്കിനെ അവിടെ അടിച്ച് നോക്കാക്കി. എന്തായാലും മാരി നമ്മുടെ സാമിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ലീ അവിടെ റഷ് ചെയ്ത് കയറുന്നുണ്ട്. ലീയനെ നമുക്ക് നോക്കാം. ലീ അവിടെ റഷിങ് നടത്താനാണെന്ന് തോന്നുന്നു. എന്തായാലും ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഫൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ പൈറി അവിടെ കയറുകൾ ചെല്ലുന്നുണ്ട്. ഷോർട്ട് ഗണ്ണും കൊണ്ട് അട്ടിക്കുന്നു. പൈറിയെ അട്ടിച്ചു. പൈറി അവിടെ നോക്കായി കിടക്കുന്നു. നമ്മുടെ ലീക്കിട്ട് നല്ല രീതിയിലുള്ള ടാഗ് കിട്ടുന്നു. ലിയനെ അവിടെ അടിച്ച് നോക്കാക്കി. അവരുടെ ടീമിലെ സെർപ്പൻ്റ് മാത്രമേ മനസ്സുള്ളൂ. സെർപ്പൻ വേർ ആർ യു? സെർപ്പൻ്റ് ഓടിക്കയറു. സെർപ്പൻ്റ് അവിടെ റഷ് ചെയ്ത് കയറുന്നു. രണ്ട് പേരെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. ഒരൊറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. അവിടെ റീലോഡായി, രണ്ട് പേർക്ക് റീലോഡായി. ആരാധ്യ വണ്ടിക്ക് എൻ്റെ മോനെ സെർപ്പൻ്റ് അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സെർപ്പൻ്റ് ലൈഫ് നോക്ക്. എന്തായാലും നമ്മുടെ SQT 11 പ്ലേയേഴ്സിൻ്റെ രണ്ട് പേർക്ക് ഒരുമിച്ച് റീലോഡിങ് വന്നു. ഒരൊറ്റ ബുള്ളറ്റിന്റെ പേരിൽ നമ്മുടെ സെർപ്പൻ്റ് അവിടെ ടീം നമ്പർ 11 നമ്മുടെ വോൾക്കറിനെയും പിള്ളേരും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ഷോർട്ട് ഗണ്ണും കൊണ്ട് വൻ മരണമാസ് കാണിക്കാൻ വേണ്ടി കയറി പോയതാണ് നമ്മുടെ പയറി. പക്ഷെ നടന്നില്ല. കയറി ചെന്നപ്പോൾ തന്നെ അടിച്ച് നോക്കാക്കി. എന്തായാലും ആ ഫൈറ്റ് അവിടെ ഫിനിഷായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിപ്പോക്കിയെ പിടിച്ചടക്കിയത് വേറെ ആരുമല്ല, നമ്മുടെ 666 ക്ലാനിലെ പ്ലേയേഴ്സാണ്. അവർക്ക് അവരുടെ സ്വന്തം സാമനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ബാക്കി ടീമുകളുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ടീം നമ്പർ 5 പ്ലേയേഴ്സ് അവരുടെ കൂട്ടത്തിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ വ്യാസനെ നിൽപ്പുണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ. ടീം നമ്പർ 22 നമ്മുടെ മിസ്റ്റർ പെരേരയും പിള്ളേരും നിൽപ്പുണ്ട്. ടീം നമ്പർ 5 രണ്ട് പ്ലേയേഴ്സ് ഇവിടെ, രണ്ട് പ്ലേയേഴ്സ് അപ്പുറയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിപരമായ നീക്കമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഗോസ്റ്റ് ക്ലാനിലെ പ്ലേയേഴ്സ് അവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഗോസ്റ്റിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കിയിട്ട് വരാം. വൻ ഫൈറ്റുകൾ നടത്തുന്ന ടീമാണ് ഇന്നത്തെ റൂമാച്ചിന് മൊത്തം ഉള്ളത്. എന്തായാലും ഗോസ്റ്റ് പാണ്ട അവിടെ ചിക്കൂന അവിടെ അടിച്ച് നോക്കാക്കിയിട്ട് നമ്മുടെ സ്വന്തം മിലിറ്ററി ബേസിൻ്റെ അകത്താണ് ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗോസ്റ്റ് പാണ്ട ചിക്കൂനെ അവിടെ ഫിനിഷ് ചെയ്ത് വിടുമോ എന്ന് നോക്കാം. എന്തായാലും അവിടെ ഒരു ഫ്ലെയർ അടിച്ചു. ആ ഫ്ലെയർ എടുക്കാൻ വേണ്ടിയാണ് ടീം നമ്പർ 6 പ്ലേയേഴ്സിന് രണ്ട് സൈഡിൽ നിന്ന് അടി വരുന്നുണ്ട്. ടീം നമ്പർ 50 പ്ലേയേഴ്സ് അടിക്കുന്നു. ടീം നമ്പർ 70 പ്ലേയേഴ്സ് അടിക്കുന്നു. പെട്ട അവസ്ഥയിലാണ് നമ്മുടെ ടീം നമ്പർ 6 പ്ലേയേഴ്സ് നിൽക്കുന്നു. നമ്മുടെ എവിൽ സ്പിരിറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ. ബാക്കി മൂന്ന് പേരെയും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. 3 എടുത്തത് നമ്മുടെ ഗോസ്റ്റ് പാണ്ട തന്നെയാണ്. അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ ടീം നമ്പർ 50 നമ്മുടെ ഹൈഹ അജിത് സിയ ശരത് ചന്ദ്രൻ സ്കൾ വിശ്വം അവർ നിൽക്കുന്നു.
തൊട്ടപ്പുറത്ത് നമ്മുടെ ഗോസ്റ്റ് ക്ലാനിലെ പ്ലേയേഴ്സ് ഗോസ്റ്റ് ഗെയിമർ ഫ്രാങ്ക് ഡാർക്ക് ആൻഡ് പാണ്ട നിൽക്കുന്നത്. എന്തായാലും ഗോസ്റ്റ് ഡാർക്ക് അവിടെ അജിത്ത് സീസനെ അടിച്ച് നോക്കാക്കിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവരെ നോക്കാം. അവരാണ് ഇപ്പോൾ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അജിത്ത് സി എസ് എവിടെയാണ് കിടക്കുന്നത്? അജിത്ത് സി എസിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗോസ്റ്റ് ക്ലാനിലെ പ്ലേയേഴ്സ് അവിടെ റഷീദ് കയറി വരുന്നുണ്ട്. യെസ്, ടീ നമ്പർ 50 പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് കയറി വരുന്നു. അവിടെ റിവൈവിംഗ് നടത്തിക്കുന്നു. ഫ്രാങ്ക് അവിടെ ഇപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഫിനിഷ് ആകും. എന്തായാലും സ്കൾ വിശ്വം അവിടെ ഒരു നെയ്ഡ് വീണു. ആ നെയ്ഡിൽ എന്താകും? ആ നെയ്ഡിൽ യെസ് ഒരു നേടിൽ രണ്ടു പേര് വീണോ? ഇല്ല. കോസ്റ്റ് ഫ്രാങ്കിന് ആ ഒരു നേടി അജിത്ത് സി എസ് അവിടെ നോക്കായിട്ടുണ്ട്. എന്തായാലും ശരത്ചന്ദ്രൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ശരത്ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. വൺ വാസ് ശ്രീ നിൽക്കുന്നു. കോസ്റ്റ് ഫ്രാങ്കിന് നല്ല രീതിയിലുള്ള അറ്റാക്ക് കിട്ടുന്നു. കോസ്റ്റ് ഫ്രാങ്ക് അവിടെ കയറി ചെന്നാൽ അടിക്കുന്നു. നമ്മുടെ ശരത്ചന്ദ്രൻ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടു. കോസ്റ്റ് ഗെയിമർ അവിടെ ഒരു തേർഡ് പാർട്ടി എവിൾ സ്പിരിറ്റ് അടി നോക്കി, പക്ഷെ നടന്നില്ല. എന്തായാലും റെഡ് സോൺ ഇവിടെ ഉണ്ട്. റെഡ് സോൺ ഞാനും വീഴുമെന്ന് നോക്കാം. എന്തായാലും കോസ്റ്റ് ക്ലാനിലെ പ്ലേയേഴ്സ് അവിടെ നമ്മുടെ സ്കൾ വിശ്വത്തിനെയും പിള്ളേരെയും അവിടെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എവിൾ സ്പിരിറ്റ് അവരുടെ ടീമിലെ നമ്മുടെ ചിക്കൂനം പിള്ളേരെ മാർഗനഷ്ടമായിട്ടുണ്ട്. അവരുടെ ടീമിലെ ഒരൊറ്റ പ്ലെയർ മാത്രമേ ബാൻസുള്ളൂ. ടീം നമ്പർ 16 എവിൽ സ്പിരിറ്റ് മാത്രമേ ബാൻസുള്ളൂ. എന്തായാലും ഗോസ്റ്റ് ടീമിലെ പ്ലെയേഴ്സ് അവർ 4 പ്ലെയേഴ്സും ഉണ്ട്. യെസ്, നമ്മുടെ എസ് ക്യു ഡി അരുണിനെ പിള്ളേരെയും അവിടെ അടിക്കുന്നുണ്ട്. അവർ ഏത് സ്ലോട്ടാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. യെസ്, ഈ ടീമാണ്. ടീം നമ്പർ 20 പ്ലേയേഴ്സാണ് അവിടെ ആ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒ പി കമൻട്രി എന്ന് പറഞ്ഞ അജിത്ത ഗെയിമിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 20 വാസസ് ടീം നമ്പർ 25 ആണ് നിൽക്കുന്നത്. നമ്മുടെ ബോൾട്ട് അവിടെ ഒറ്റയ്ക്കാന്ന് തോന്നുന്നല്ലോ. ബോൾട്ടിൻ്റെ കൂടുതൽ വേറെ ആരുമില്ലേ? എൻ്റെ ഹെഡ്സെറ്റ് എന്ത് പറ്റി? യെസ്, ഹെഡ്സെറ്റ് അവിടെ പോയിട്ടുണ്ട്. കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എക്സ് ടി സ്നൈപ്പർ വെൽക്കം ഓൾ എന്ന് പറഞ്ഞ മെസ്സേജും, അതുപോലെ തന്നെ എ ജി ടി ഗെയിമിംഗ് ഒ പി കമൻട്രി എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആശാൻ ഉയർ ഹായ് തരുമോ സേട്ടാ എന്ന് പറഞ്ഞ അജിറ്റ് ഗെയിമിംഗ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായോ, ഹായ് ഹൂയ് കായ് എന്ത് വേണമെങ്കിലും തരും. എന്തായാലും ടീം നമ്പർ 666 പ്ലേയേഴ്സ് അവിടെ കയറി വന്നിട്ടുണ്ട്. എസ് ക്യൂ ടി ബോൾട്ട് ഇവിടെ ഒരു സോളോ പ്ലെയർ നിൽപ്പുണ്ട്. അവരുടെ ടീമിലെ സ്പാരോവിനെയും അരുണിനെ അവിടെ നഷ്ടമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടീം നമ്പർ 666 ഒന്ന് പോയി നോക്കാം. അവർ വണ്ടി എടുത്ത് കയറുന്നുണ്ട്. അവരുടെ തൊട്ടുപുറയിൽ തന്നെ നമ്മുടെ ടീം നമ്പർ 20 പ്ലേയേഴ്സ് പോകുന്നുണ്ട്. എന്തായാലും അവിടെ ഒരു നെയ്ഡ് ഇടുന്നു. ആ നെയ്ഡിൽ നമ്മുടെ സൈക്കോടെ നെയ്ഡിൽ അവിടെ ഒരു രണ്ട് നോക്ക് വീണിട്ടുണ്ട്. നമ്മുടെ മരത്തൂനെ പിള്ളേരെയും ആരെയും ബീച്ചിനെയൊക്കെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു നമ്മുടെ സൈക്കോ. ആരെയും ബീച്ചിൻ്റെ ഒന്നും ഫൈറ്റ് കാണാൻ പറ്റില്ല. എന്തായാലും സോൺ അവിടെ സ്റ്റാർട്ടായി. ഇത് വൺ വിഷയം ഫൈറ്റുകൾ നടക്കുന്നതുകൊണ്ട് ചില ടീമുകളുടെ ഫൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഫൈറ്റുകൾക്ക് നമ്മൾ കഴിവതും നമ്മൾ ഫൈറ്റുകൾ സ്പെക്ക് ചെയ്യുന്നതാണ്. എന്തായാലും ടീം നമ്പർ 25 പ്ലെയർ ടീം നമ്പർ 20 തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിടുമെന്ന് തോന്നുന്നു. ടെമ്പർ ഹെഡും പിള്ളേരും അവിടെ അടുത്ത ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ മോനെ, എന്താണിത്? നിങ്ങളിങ്ങനെ അടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സ്പെക്ക് ചെയ്യും? നമ്മുടെ ടീം നമ്പർ 4 പ്ലേയേഴ്സാണ് നമ്മുടെ ടെമ്പർ ഹെഡും പിള്ളേരും. അവരവിടെ ഒരു ഫൈറ്റ് ഫിനിഷ് ചെയ്തു. അവരുടെ തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 10 പ്ലേയേഴ്സ് നമ്മുടെ വെലാപ്സ് നിൽക്കുന്നുണ്ട്. എന്തായാലും വെലാപ്സിനെയും അവിടെ മാക്കാൻ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടു. അവർ നോവേ പോയ ടീമായിരുന്നു എന്ന് തോന്നുന്നു. യെസ്, നോവേ പോയ ടീമാണ്. അവരുടെ തൊട്ടടുത്തേക്ക് ടീം നമ്പർ 8 പ്ലേയേഴ്സാന്ന് തോന്നുന്നു. യെസ്, ടീം നമ്പർ 8 പ്ലേയേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. സോൺ ഔട്ടിൽ കിടന്ന് ഫൈറ്റുകൾ എടുക്കുന്നു. നമുക്ക് സോണിനിലേക്ക് പോകാം. സോണിനിൽ അടുത്തടുത്തുള്ള ടീമുകൾ ടീം നമ്പർ 17 ടീം നമ്പർ 16 ബീച്ച് ഗെയിമർ വൈറ്റ് ഞാൻ ചത്തു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. സോറി ബ്രോ, ഞാൻ കണ്ടായിരുന്നു ഇവിടെ വൺ ഫൈറ്റുകൾ നടന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ടീമിനെ സ്പെക്ക് ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. എന്തായാലും നാളെ നമ്മൾ ഉറപ്പായും ടീമുകളെല്ലാം സ്പെക്ക് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ടീം നമ്പർ 22 ടീം നമ്പർ 20 ടീം നമ്പർ 25 മൂന്ന് ടീമുകളാണ് അവിടെ അടുത്തുള്ളത്. നമ്മുടെ ഡാർക്ക് ലോഡും പിള്ളേരും അവരുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ടീം കയറി വന്നിട്ടുണ്ട്. ഏത് ടീമാണ് എന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ പെരേരയും പിള്ളേരും ആണെന്ന് തോന്നുന്നു. മിസ്റ്റർ പെരേര അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. മിസ്റ്റർ പെരേര അവിടെ അടിച്ചു. സോൺ ഔട്ടിൽ കിടന്ന് ഫൈറ്റ് എടുക്കുന്നു. ടീം നമ്പർ 20 വാസസ് ടീം നമ്പർ 22 അടിക്കുന്നു. ടീം നമ്പർ 22 രണ്ട് പ്ലേയേഴ്സ് ടീം നമ്പർ 20 രണ്ട് പ്ലേയേഴ്സ് അവിടെ നോക്കായി കിടക്കുന്നു. ടീം നമ്പർ 20 മൂന്ന് പ്ലേയേഴ്സ് നോക്കായി കിടക്കുന്നു. നമ്മുടെ ലോഡ് മാത്രമേ ബാലൻസ് ഉള്ളൂ. ലോഡ് അവിടെ നിന്ന് അടിക്കുന്നു. ടീം നമ്പർ 22 രണ്ട് പ്ലേയേഴ്സ്. യെസ്, അവിടെ പ്രെഡേറ്റർ അവിടെ കയറി ചെന്നു. നമ്മുടെ ലോഡിനെ അടിക്കുന്നു. ലോഡ് വീഴുമോ പ്രെഡേറ്റർ വീഴുമോ? പ്രെഡേറ്റർ വീണില്ല. ലോഡ് അവിടെ വീണു. എന്തായാലും വൻ വിഷയം കളി തന്നെ അവിടെ നടത്തു. ഇവരുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ടീം നമ്പർ 23 പ്ലേയേഴ്സ് എന്ന ഉണ്ട്. എന്തായാലും ടീം നമ്പർ 22 ഒരു പ്ലെയറിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അതേതാ പ്ലെയർ എന്ന് നോക്കുക. മിസ്റ്റർ പെരേരനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. മൂന്ന് കിലുമായി പ്രെഡേറ്റർ നിൽക്കുന്നു ഒരു സ്ക്വാഡിനെ. വൺ വാസസ് 3 ക്ലച്ച് എടുത്തു നമ്മുടെ പിള്ളേർ. എന്തായാലും ഗോസ്റ്റ് ക്ലാനിലെ പ്ലേയേഴ്സ് അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ സോളോ പ്ലെയറായ ഇവിൾ സ്പിരിറ്റിനെയും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും ഇവിടെ ഒരു ഫ്ലെയർ അടിച്ചിട്ടുണ്ട്. ആ ഫ്ലെയർ എടുക്കാൻ വേണ്ടി ആരെങ്കിലും വരുമോ നോക്കാം. ടീം നമ്പർ 19 നമ്മുടെ മാഫിയ ടീമിലെ പ്ലേയേഴ്സാണ് ഇവിടെ ഫ്ലെയർ അടിച്ചിരിക്കുന്നത്. എന്തായാലും തൊട്ടടുത്ത് വേറെ ടീമുകളൊന്നുമില്ല. മാഫിയ ടീമിലെ പ്ലേയേഴ്സ് എവിടെയാണ്?
യെസ് അടുത്ത ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ടീം നമ്പർ 25 പ്ലേയേഴ്സ് അവിടെ കയറി ചെന്നിട്ടുണ്ട്. ടീം നമ്പർ 25 പ്ലേയേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്തു കേട്ടോ. വൈ ദിസ് കൊലബറിഡി. നമ്മുടെ ടീം നമ്പർ 5 പ്ലേയേഴ്സ് ആണ്, നമ്മുടെ 5 പ്ലേയേഴ്സ് അല്ല, പ്ലേ സോണിൽ അവിടെ MTK ചാത്തൻ അവിടെ വീണിട്ടുണ്ട്. ടീം നമ്പർ 5 തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ടീം നമ്പർ 30 പ്ലേയേഴ്സ് നിൽക്കുന്നുണ്ട്. അവർ സോണിനിൽ തന്നെയാണ് നിൽക്കുന്നത്. യെസ് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കോപ്പ് ചത്തു എന്നും പറഞ്ഞ് ആരിഫ് മുഹമ്മദ് മെസ്സേജിച്ചു. അതുപോലെ തന്നെ ജോൺ 7 കാണിച്ചെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അത് കണ്ടില്ലായിരുന്നു. ടീം നമ്പർ 7 നമ്മുടെ ജോയിസ് ഓപ്പയും പിള്ളേരുമാണ്. അവരെവിടാണ് ഇത്? നെറ്റ്വർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ഗൈസ്. എന്തായാലും നമ്മുടെ ജോയിസും പിള്ളേരും അവിടെ ടീം നമ്പർ 23 പുറകെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. എന്തായാലും ടീം നമ്പർ 23 ഒരു പ്ലെയർ അവിടെ നോക്കായി വീണിട്ടുണ്ട്. ടീം നമ്പർ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയത്തില്ല. രണ്ട് ടീമുകളും വണ്ടിക്കകത്ത് നിന്ന് ചാടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും അവിടെ അടിച്ചു നോക്കാക്കി രണ്ടുപേരെ, ഒരൊറ്റ അടിക്ക് രണ്ടുപേരെ വണ്ടി കൊണ്ട് അടിച്ചു നോക്കാക്കിയിട്ടുണ്ട് നമ്മുടെ ജോയിസ് ഓപ്പി. എന്തായാലും ആ ഒരു സ്ക്വാഡ് അവിടെ ഫിനിഷായി പോയിട്ടുണ്ട്. നമ്മുടെ ക്രിമിനൽ മാർട്ടിൻ പിള്ളേരുമാണ്, ക്രിമിനൽ മാർട്ടിനെയും പിള്ളേരെയും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. അവരുടെ ജീപ്പ് ഇതേ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പാവം, വന്ന വഴിക്ക് തന്നെ വണ്ടിയുടെ ടയർ മൊത്തം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഒരു ടയറെങ്കിലും ബാലൻസ് ഉണ്ടോ? ബുദ്ധിപരമായി നമ്മുടെ പിള്ളേർ, നമ്മുടെ ജോയിസ് ഓപ്പിയും പിള്ളേരും ബുദ്ധിപരമായി കളിച്ചു. അവർ ആ വണ്ടിയുടെ ടയർ തന്നെ ആദ്യം അടിച്ചു പൊട്ടിച്ചു. എന്തായാലും നമുക്ക് നോക്കാം. ടീം നമ്പർ 7 നമ്മുടെ റിസ്വാൻ 1 കിലോമായി നിൽക്കുന്നു, ജോയിസ് ഓപ്പി 2 കിലോമായി നിൽക്കുന്നു, ചാപ്പി ഓപ്പി 2 കിലോമായി നിൽക്കുന്നു. എന്താണിത്, ഭയങ്കര മെസ്സേജുകളാണല്ലോ വരുന്നത്. എന്തായാലും ടീം നമ്പർ 30 പ്ലേയേഴ്സ് അവിടെ ടീം നമ്പർ 5 പ്ലേയേഴ്സിനെ അവിടെ റഷ് ചെയ്ത് കയറുന്നുണ്ട്. നമ്മുടെ സുട്ടുവിനെ അവിടെ നോക്കായി കിടക്കുന്നു, സുട്ടുവിനെ അവർ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ തൊട്ടടുത്തുള്ള ടീം ടീം നമ്പർ 30 പ്ലേയേഴ്സ് ആണ്. ടീം നമ്പർ 30 പ്ലേയേഴ്സ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ SQD ക്ലാനിലെ പ്ലേയേഴ്സ് ആണ്. SQD കില്ലർ മാസ്റ്റർ അഖിലാനിൽ സ്കൈബും നിൽക്കുന്നു. എന്തായാലും ടീം നമ്പർ 30 പ്ലേയേഴ്സ് അവിടെ ഒരു ഫ്രാങ്കിങ് നടത്തുന്നുണ്ട്. രണ്ട് പാമ്പുകളാണ് നിൽക്കുന്നത്. നമ്മുടെ സ്കൈബും ആ അഖിൽ നിൽക്കുന്നു. ടീം നമ്പർ 5 പ്ലേയേഴ്സ് അവിടെ ടീം നമ്പർ 30 രണ്ട് പ്ലേയേഴ്സ് അവിടെ അടിച്ചു നോക്കാക്കിയിരിക്കുന്നു. അഖിൽ ജേക്കബ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അവിടെ എന്തായാലും മാസ്റ്റർ അവിടെ നോക്കാൻ കിടക്കുന്നുണ്ട്. രണ്ട് പാമ്പുകൾ അവിടെ ചാട്ടി എഴുന്നേറ്റ് സ്കൈബൂമിനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ അഖിൽ സനിൽ നിൽക്കുന്നു. ഫിലിപ്പ് ജേക്കബ് അവിടെ റഷ് ചെയ്ത് കയറി ചേരുന്നു. അഖിൽ സനിൽ മാത്രം നിൽക്കുന്നു. യെസ് അവിടെ അടിച്ച് നോക്കാക്കി, പക്ഷേ അവിടെ തൊട്ടുകൂടത്തിൽ കയറി നമ്മുടെ സുട്ടു അവിടെ അടിച്ചു. എൻ്റെ മോനെ, മൂന്ന് പേര് നോക്കായി കിടക്കുന്നു, സുട്ടു മാത്രമേ ഉള്ളൂ. റെഡ് സോൺ തൊട്ട് അടുത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഒരു റെഡ് സോണിൻ്റെ അകത്തുനിന്ന് ഒരു ബോംബ് നൈസായിട്ട് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ടീം നമ്പർ 5 പ്ലേയേഴ്സ് അവിടെ ഫിഞ്ചായി പോകും. എന്തായാലും നമ്മുടെ സുട്ടു അവിടെ കയറി ചെന്നു, ലാസ്റ്റ് പ്ലെയറിനെ അടിച്ചു ഫിനിഷ് ചെയ്തു. എന്തായാലും ഫിലിപ്പ് ജേക്കബ് ഹോനായി ജിസ് മാത്യു നിൽക്കുന്നു. എന്തായാലും അവിടെ ആ ടീം വൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു നമ്മുടെ സുട്ടു. എന്തായാലും പാമ്പുകളുടെ കടികളിൽ നിന്ന് നമ്മുടെ സുട്ടു രക്ഷപ്പെട്ടിരിക്കുന്നു. എന്തായാലും ബാക്കി ടീമുകളുടെ അടുത്തേക്ക് പോകാം. ടീം നമ്പർ 6 ടീം നമ്പർ 22 ടീം നമ്പർ 666 ക്ലാനിലെ പ്ലേയേഴ്സാണ്. അവരുടെ തൊട്ടടുത്തു ടീം നമ്പർ 22 പ്ലേയേഴ്സ് പോകുന്നു. അവരുടെ തൊട്ടടുത്ത് ടീം നമ്പർ 8 പ്ലേയേഴ്സ് നിൽക്കുന്നു. ടീം നമ്പർ 666 പ്ലേയേഴ്സിന് മനസ്സിലായി, ടീം നമ്പർ 22 പ്ലേയേഴ്സ് തൊട്ട് ഫ്രണ്ടിലുണ്ട്. അവരുടെ ഫ്രണ്ടിലേക്ക് നേരെ റഷ് ചെയ്ത് കയറി ചെല്ലുന്നുണ്ട്. എന്തായാലും ആ റഷിങ് എത്രത്തോളം ഫലപ്രദമാവും എന്നുള്ളത് നമുക്ക്, പൈറി അല്ലടാ പ്യാരിയാണ്. ഓ ഓക്കെ, പ്യാരി എന്നൊക്കെ അത് പറഞ്ഞ് ഗൈസ്, പൈറി എന്ന് പറഞ്ഞൊരു ഹിന്ദിക്കാരന്മാരുടെ റൂമാച്ച് എനിക്കുണ്ടായിരുന്നു. ആ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിച്ചത്. എന്തായാലും ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് ആണ്. എന്തായാലും പ്യാരി എന്ത് ചെയ്യുമെന്നുള്ളത് നോക്കാം. പ്യാരി അവിടെ ചെന്നു ടീം നമ്പർ 22 പ്രെഡേറ്ററിനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 22 നമ്മുടെ യക്കു മാത്രം നിൽക്കുന്നു. യക്കു യക്കു എന്ന് തന്നെയല്ലേ പേര്. ഇനിയിപ്പോൾ അതിന് വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചുകൊണ്ട് വരുമോ? എന്തായാലും അക്കു യക്കു അവിടെ പ്യാരിക്കിട്ട് അടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അറ്റാക്കി പ്യാരിക്കിട്ട് കിട്ടുന്നു. പ്യാരീനെ അവിടെ അടിച്ച് നോക്കാക്കി. സർപ്പൻ്റ് അവിടെ കയറി ചെല്ലുന്നു. സർപ്പൻ്റ് യാക്കൂനെ കണ്ടിട്ടില്ല. യെസ് യാക്കൂനെ കണ്ടു. യാക്കൂനെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും നമ്മുടെ പ്യാരി അവിടെ നോക്കായി ഫിനിഷായി പോകുമെന്ന് തോന്നുന്നു. കാരണം സോൺ ഔട്ടിലാണ് കിടന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലൈഫ് തീരുന്ന ഒരു സോണാണിത്. എന്തായാലും ടീം നമ്പർ 20 ഇതെന്താണ് സോൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടീം നമ്പർ 21 നമ്മുടെ ടിബിനും പിള്ളേരും അവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ഫൈറ്റ് ഫിനിഷ് ചെയ്തു കേട്ടോ.
എൻ്റെ മോനെ, ടീം നമ്പർ 18 എത്ര പ്ലെയേഴ്സാണ് അവിടെ നോക്കായി കിടക്കുന്നത്? നമ്മുടെ നോയിസി ബോയ് നോക്കായി കിടക്കുന്നു, ഡൂഡ് നോക്കായി കിടക്കുന്നു, അവരുടെ തൊട്ടടുത്ത് തന്നെ രണ്ടോ മൂന്നോ ടീം ഉണ്ടാവും. മലയുടെ മുകളിലുള്ള ഫൈറ്റ്, ടീം നമ്പർ 18 പ്ലെയേഴ്സ് നിൽക്കുന്നു, ടീം നമ്പർ 21 പ്ലെയേഴ്സ് നിൽക്കുന്നു, അവരുടെ തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 24 പ്ലെയേഴ്സ് നിൽക്കുന്നു. മലയുടെ മണ്ടയുള്ള ഫൈറ്റാണ്. എന്തായാലും അവിടെ ടീം നമ്പർ 21 പ്ലെയേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ വിവേക് കയറി ചെന്നു. വിവേക് അവിടെ ഒരു നോക്ക് ഇട്ടു, പക്ഷെ തിരിച്ച് വിവേക് നോക്ക് ഇട്ടിട്ടുണ്ട് ടീം നമ്പർ 21 പ്ലെയേഴ്സ്. നമ്മുടെ ടിവിൻ തോമസ് മാത്രം താഴെ നിൽപ്പുണ്ട്, ബാക്കി പ്ലെയേഴ്സ് മേടി നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ മോട്ടീവ് ബോയ് അവിടെ ഓടിച്ചാടി വരുന്നുണ്ട്. മോട്ടീവ് ബോയ് അവിടെ ഡൂഡിനെ അവിടെ രക്ഷപ്പെടുത്തി മാറ്റിയോ നോക്കാം. എന്തായാലും ടീം നമ്പർ 21 പ്ലെയേഴ്സിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു. എത്ര പേരുണ്ട്? യെസ്, അവിടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വിവേക് അവിടെ ബൈക്ക് വലിഞ്ഞു, നമ്മുടെ നോയിസ് ബോയ് അവിടെ ലൈഫ് അടിച്ച് സ്മോക്കുകൾ വാരി വലിച്ചെറിയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഡൂഡിനെയും അവിടെ റിവൈവ് ചെയ്തു. വിവേക് 51 നിൽക്കുന്നുണ്ട്, 51 അവിടെ റിവൈവ് ചെയ്യും നമ്മുടെ മോട്ടീവ് ബോയ്. എന്തായാലും നാല് പേരും അവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഒരൊറ്റ നേടിയിൽ ടീം നമ്പർ 18 പ്ലെയേഴ്സ് മൊത്തം അവിടെ ഫിനിഷായി പോകുന്നു. എന്തായാലും മോട്ടീവ് ബോയ് അവിടെ നിന്ന് ടാഗ് കൊടുക്കുന്നു. നമ്മുടെ ഡൂഡ് അവിടെ റിവൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടീം നമ്പർ 21 രണ്ട് പ്ലെയേഴ്സ് നിൽക്കുന്നു. യെസ്, ടിവിൻ തോമസ് അവിടെ കയറി വന്നിട്ടുണ്ട്. 3-2 സിറ്റുവേഷൻ നിൽക്കുന്നു. ഒരൊറ്റ നേട് മതി ജീവിതം മാറാം എന്ന് പറഞ്ഞ പോലാണ് ടീം നമ്പർ 18 പ്ലെയേഴ്സിൻ്റെ ആ സ്മോക്കിൻ്റെ അകത്തേക്ക് ഒരു നേട് വീണ് കഴിഞ്ഞാൽ അവരുടെ ടീമിലെ മൊത്തം സ്ക്വാഡും വൈപ്പായി പോകും. എന്തായാലും എസ് ക്യു ഡി എന്നെ നോക്കുമെന്ന് പറഞ്ഞ ബീച്ച് ഗെയിമിംഗ് മെസ്സേജു. എസ് ക്യു ഡി ഏത് ടീമിനെയാണ് ബ്രോ നോക്കേണ്ടത്? എസ് ക്യു ഡി തന്നെയാണ് ഈ റൂം ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റോയി ഇയനെ അവിടെ മോട്ടീവ് ബോയ് അവിടെ നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും ഡാർക്കായി കയറി വരുന്നു. വിവേക് അവിടെ അടിക്കുന്നു. 3-1 സിറ്റുവേഷൻ നിൽക്കുന്നു. അവിടെ നോയിസി ബോയിനെ അവിടെ അടിച്ചു നോക്കാക്കിയിട്ടുണ്ട്. ഡാർക്കായി ഇയനെയും അവിടെ അടിച്ചു. നമ്മുടെ ടിവിൻ തോമസിനെ അവിടെ അടിച്ചു, ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും മോട്ടീവ് ബോയ് അവരുടെ ടീമിലെ ഒരു പ്ലെയറിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. നമ്മുടെ നോയിസി ബോയിനെ നോക്കടിച്ചു ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും മാഫിയ പിള്ളേരെ അവിടെ AWM കൊണ്ടൊക്കെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. നമ്മുടെ ടീം നമ്പർ 7 നമ്മുടെ ഗോസ്റ്റ്ലാലിലെ പ്ലെയേഴ്സ് നമ്മൾ ഡയറക്റ്റ് നേരെ വന്നിരിക്കുന്നു. എൻ്റെ മോനെ, നാല് ടീമുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നാല് ടീമുകൾ, ടീം നമ്പർ 2, ടീം നമ്പർ 7, ടീം നമ്പർ 17, ടീം നമ്പർ 19 നിൽക്കുന്നു. അവിടെ വൻ വിഷയം അടി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ടീം നമ്പർ 7 നമ്മുടെ ഗോസ്റ്റ് ക്ലാനിലെ പ്ലെയേഴ്സ് അവിടെ കയറി വരുന്നു. മാഫിയ കോഡ് നോക്കായി കിടക്കുന്നുണ്ട്. എന്തായാലും വൺ ടിക്കറ്റ് നല്ല രീതിയിൽ ടാഗ് ഇട്ടിട്ടുണ്ട്. മാഫിയ അതുല അവിടെ ഓടിച്ചെല്ലുന്നുണ്ട്. ഗോസ്റ്റ് പാണ്ടയുടെ തൊട്ട് ഫ്രണ്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. പാണ്ട അടിക്കുമോ അതുൽ അടിക്കുമോ? യെസ്, അവിടെ കയറി ചെന്നു, വെറുതെ കയറി ചെന്നു, അവിടെ അടിച്ചു, അടി മേടിച്ചു. അവിടെ അതുലിനെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 2 നിൽക്കുന്നു, ടീം നമ്പർ 19 നിൽക്കുന്നു, ടീം നമ്പർ 7 ബാക്കി പ്ലെയേഴ്സ് അവിടെ കയറി വരുന്നു. 7-17 നിൽക്കുന്നു. രണ്ട് പ്ലെയേഴ്സ് നമ്മുടെ ജോയ്സ് ഓപ്പിക്കിട്ടൊക്കെ നല്ല രീതിയിലുള്ള ടാഗ് കിട്ടുന്നു. എന്തായാലും അതൊരു ബുദ്ധിപരമായ നീക്കമാണെന്ന് തോന്നുന്നില്ല. അങ്ങോട്ട് കയറി ചെല്ലുന്നു. അവിടെ ടീം നമ്പർ 2 പ്ലെയേഴ്സ് നിൽക്കുന്നു. എവിടെ പോയാലും അടി പാലം വെള്ളത്തിൽ കിട്ടും ഗണേശ എന്ന് പറഞ്ഞുള്ള അവസ്ഥയിലാണ് നമ്മുടെ ജോയ്സ് ഓപ്പി വരുന്നത്. ജോയ്സ് ഓപ്പി പിള്ളേരും പോയി ചവിട്ടിയിരിക്കുന്നു. നമ്മുടെ മാഫിയ ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ കയറി ചെന്നു. നമ്മുടെ ഗോസു ഫ്രാങ്ക് അവിടെ റിസ്വാനെ അവിടെ അടിച്ച് നോക്കാക്കി. റിസ്വാനെ അവിടെ നോക്ക് ചെയ്തു. മാഫിയ ഫോക്കസിനെ അവിടെ ജോയ്സ് ഓപ്പി അവിടെ അടിച്ച് നോക്കാക്കി. അവിടെ അടുത്തടി വരുന്നു. നമ്മുടെ മാഫിയ കുച്ചാപ്പി ഓപ്പിയനെ അവിടെ അടിച്ച് നോക്കാക്കി തോന്നു. നമ്മുടെ മാഫിയ ടീമിലെ സജിത്ത് നിൽക്കുന്നു. സജിത്ത് വയസ് ജോയ്സ് ഓപ്പി നിൽക്കുന്നു. അവിടെ തേപ്പട്ടി അടിക്കുന്നു. മാഫിയ സജിത്തിനെ അവിടെ ഗോസു ഫ്രാങ്ക് അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 19 ഒരു പ്ലെയർ മാത്രമേ ബാലൻസ് ഉള്ളൂ. നമ്മുടെ മാഫിയ അക്കും നിൽക്കുന്നു. ഇവർ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ കയറി ഫൈറ്റ് എടുത്ത്. എന്താ ചെയ്യുന്നത്? ജോയ്സ് ഓപ്പി അവിടെ ഓപ്പണിൽ നിൽപ്പുണ്ട്. എന്തായാലും മാഫിയ സജിത്ത് അവിടെ അടിച്ചു ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ജോയ്സ് ഓപ്പി 6 കിലുമായി അവിടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. അവരുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മാഫിയ അക്കും നിൽപ്പുണ്ട്. അക്കുൻ്റെ M249 ആണ്. കയറി വന്നു കഴിഞ്ഞാൽ അടിച്ചു ചെയ്യും. പക്ഷേ ആ ടൈമിൽ നമ്മുടെ ജോയ്സ് ഓപ്പി അവിടെ കയറി വന്നു. വോയിസ് ഓപ്പി അവിടെ അക്കുനെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 2 രണ്ട് പ്ലെയേഴ്സാണ് നിൽക്കുന്നത് അവരുടെ തൊട്ടടുത്ത്. യെസ്, നമ്മുടെ സുട്ടുവിൻ്റെ ഒരു നെയ്ഡിൽ ഹാക്കർ അവിടെ നോക്കായിട്ടുണ്ട്. ഹാക്കറിനെ എടുക്കാൻ വരുമോ? യെസ്, അടുത്ത നെയ്ഡ് വരുന്നു. ആ നെയ്ഡിൽ തീർന്നു. ഇവനെന്തോ പൊട്ടനാണോ? തൊട്ട് ഫ്രണ്ടിൽ നെയ്ഡ് വന്ന് വീണത് കണ്ടില്ലേ? എന്തായാലും ആ ടൈമിലേക്ക് നമ്മുടെ ടീം നമ്പർ 5 പ്ലെയേഴ്സ് അവിടെ റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. ടീം നമ്പർ 5 ടീം നമ്പർ 7 നമ്മുടെ ജോയ്സ് ഓപ്പി ഇപ്പോഴും ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അവരുടെ തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 5 പ്ലെയേഴ്സ് നിൽക്കുന്നു. അതുപോലെ തന്നെ ടീം നമ്പർ 17 പ്ലെയേഴ്സ് നിൽക്കുന്നു. എന്തായാലും നമ്മുടെ ഫിലിപ്പ് ജേക്കബിൻ്റെ അടുത്തേക്ക് ഒരു നെയ്ഡ് ഇട്ടിട്ടുണ്ട്. എന്തായാലും സ്മോക്ക് ഇട്ട് കവർ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ജോയ്സ് ഓപ്പി. ജോയ്സ് ഓപ്പി തന്ത്രപരമായി കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ നെയ്ഡിൽ ആർക്കൊന്നും പറ്റില്ല. ടീം നമ്പർ 17 നമ്മുടെ ഗോസ്റ്റ് ക്ലാനിലെ പ്ലെയേഴ്സ് അവിടെ കയറി ചെല്ലുമോ? യെസ്, അവരും കയറി ചെല്ലുന്നില്ല. നമ്മുടെ മോട്ടീവ് ബോയ് ഒക്കെ അടുത്ത ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടീം NHS-ഉമായിട്ടൊരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ മൂന്ന് ടീമുകളുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ടീം നമ്പർ 5 പ്ലെയേഴ്സ് റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. എന്തായാലും ആ ബിൽഡിങ്ങിൽ നിൽക്കുന്നത് ബുദ്ധിപരമല്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ജോയ്സ് ഓപ്പി 6 കിലോമായി നിൽക്കുന്നുണ്ട്. എന്തായാലും ടീമിലെ ടീം NHS
പ്ലെയേഴ്സ് അവിടെ മോട്ടീവ് ബോയിനെ പിള്ളേരെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും അവിടെ കയറി ചെന്ന നമ്മുടെ പാണ്ഡവനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പാണ്ഡവനെ അവിടെ അടിച്ച് നോക്കാക്കി അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഗോസ്റ്റ് ക്ലാനിലെ പ്ലെയേഴ്സിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മുടെ ടീ നമ്പർ ഫൈവിലെ പ്ലെയേഴ്സ് കയറി വരുന്നു. എന്തായാലും മോട്ടീവ് ബോയ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. തൊട്ടടുത്തേക്ക് നമ്മുടെ ടീ നമ്പർ സിക്സിലെ പ്ലെയേഴ്സ് കയറി വരുന്നു. എന്തോന്നാണ് ഇത്? M249 കളിയോ? അടിയോട്ടടി അടിയോട്ടടി. ഇവിടുന്ന് ഏത് ടീം ജീവനോടെ പോകുന്നു നമുക്ക് കണ്ടറിയാം. കയറി വരുന്നു, അടിക്കുന്നു, കയറി വരുന്നു, അടിക്കുന്നു. ടീം നമ്പർ 17 നമ്മുടെ ഗോസ്റ്റ് ഡാർക്ക് ആൻഡ് പാണ്ഡ നിൽക്കുന്നു. നമ്മുടെ ജിസ് മാത്യു അവിടെ പുറത്തുണ്ട്. ജിസ് മാത്യു അവിടെ അടിക്കുന്നു. ജിസ് മാത്യുവിനെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും ഈ ടൈമിൽ നമ്മുടെ ജോയിസ് ഓപ്പി അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഫ്രീ കില്ലുകൾ കിട്ടും. ജോയിസ് ഓപ്പി പോയി ഇറങ്ങി അടിയടാ, അവിടെ രണ്ട് നോക്കായി കിടക്കുന്നടാ, ചെല്ലടാ അച്ഛാനെ. എന്തായാലും അവിടെ ഗോസ്റ്റ് ഫ്രാങ്കിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഡാർക്കിനെ അവിടെ നേരത്തെ റിവൈവ് ചെയ്തു എന്ന് തോന്നുന്നു. അതോ എനിക്ക് തോന്നിയതാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ പ്യാരിയും പിള്ളേരും ഇവിടെ വന്നിട്ടുണ്ട്. പ്യാരിയും പിള്ളേരും എവിടാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്യാരിയും പിള്ളേരും ബിൽഡിംഗ് ഈ മലയുടെ ടോപ്പി വന്നിട്ടുണ്ട്. ജോയിസ് ഓപ്പിയും പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും തൊട്ടടുത്ത് തന്നെ നമ്മുടെ ടീം നമ്പർ 24 പ്ലെയേഴ്സ് കയറി വരുന്നു. നമ്മുടെ ടൊമിക്കോയും പിള്ളേരും കയറി വരുന്നു. അവിടെ ടീം നമ്പർ 8 പ്ലെയേഴ്സ് അടുത്ത ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം NHS നോഹേം പിള്ളേരുമാണ് അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ടീം നമ്പർ 3 പ്ലെയേഴ്സുമായിട്ടാണ് നമ്മുടെ ഡാർക്ക് ലോഡിനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവരുടെ ടീമിലെ രണ്ട് പ്ലെയേഴ്സും കൂടെ ബാലൻസ് ഉള്ളൂ. നമ്മുടെ ആദിത്യ സുരേഷ് അവിടെ ചാടി ബിൽഡിങ്ങിൻ്റെ പുറത്തുനിന്ന് താഴോട്ട് ചാടി. എന്തായാലും ആ നോക്കും അവിടെ വീണിട്ടുണ്ട്. നമ്മുടെ സിറാജ് അവിടെ ഒരു ഒറ്റ പ്ലെയർ നിൽപ്പുണ്ട്. സിറാജ് അവിടെ അടിക്കുന്നു. നമ്മുടെ മാഡ് ലൂഫിനെ മാഡ് വൂൾഫിനെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടു. എന്തായാലും നമ്മുടെ ടീം നോഹേനെ അവിടെ അടിച്ച് നോക്കാക്കി. എന്തായാലും ടീം നമ്പർ 8 പ്ലെയേഴ്സിനെ മൊത്തം അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. നമ്മുടെ ടീം നമ്പർ 3 പ്ലെയേഴ്സ് അവരുടെ ടീമിലെ എത്ര പ്ലെയേഴ്സ് ബാലൻസ് ഉണ്ട്? യെസ്, സോൺ ഔട്ടിൽ കിടന്ന് കളിക്കേണ്ട മക്കളെ, സോണിലേക്ക് ഓടി കയറുന്നു. നമ്മുടെ ഡാർക്ക് ലോഡ് എന്തായാലും ഓപ്പൺ ലോട്ടാണ് കയറുന്നത്. നമ്മുടെ ടീം നമ്പർ 6 പ്ലെയേഴ്സ് അവിടെ അടിക്കുന്നു. എന്തായാലും ജോയിസ് ഓപ്പി അവിടെ ഇറങ്ങി അടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാണ്ഡവനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ജോയിസ് ഓപ്പി താഴോട്ട് ഇറങ്ങി ചെല്ലുമോ ഇല്ലയോ എന്ന്. എന്തായാലും അവിടെ ഗോസ്റ്റ് പാണ്ഡ അവിടെ ഓപ്പണിലോട്ട് കയറി ചെന്നെന്ന് തോന്നുന്നു. അവിടെ അടി വരുന്നു. നമ്മുടെ ഗോസ്റ്റ് പാണ്ഡേനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഗോസ്റ്റ് ഫ്രാങ്കിനെ അവിടെ അടിക്കുന്നു. എന്തായാലും നമ്മുടെ ജോയിസ് ഓപ്പി അവിടെ കയറി ചെല്ലുന്നു. നമ്മുടെ ഡാർക്കിനെ അവിടെ അടിച്ചു. നമ്മുടെ ഗോസ്റ്റ് ഗെയിമർ മാത്രമേ ബാലൻസ് ഉള്ളൂ. ഗോസ്റ്റ് ഫ്രാങ്ക് ഇവിടെ നോക്കായി കിടക്കുന്നുണ്ട്. എന്തായാലും ടീം നമ്പർ 666 ഏതോ ഒരു പ്ലെയർ അവിടെ നോക്കാണ്. നമ്മുടെ സർപ്പൻ്റ് അവിടെ നോക്കാണ്. നമ്മുടെ പയറി അവിടെ ഫിനിഷായി പോയി. പയറി അല്ലല്ലോ, പ്യാരി, സോറി, ദാറ്റ്സ് പിന്നെ മിസ്റ്റേക്ക് വന്നു. എന്തായാലും ജോയിസ് ഓപ്പി വൻ വിഷയങ്ങൾ തന്നെ നടത്തുന്നു. ജോയിസ് ഓപ്പി ടോട്ടൽ 10 എടുത്തിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു സ്ക്വാഡറെ വൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാണ് നിർത്തി. എന്തായാലും ടീ നമ്പർ 12 പ്ലെയേഴ്സ് ടീ നമ്പർ 6 തൊട്ടടുത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ടീ നമ്പർ 24 പാമ്പുകൾ കിടക്കുന്നുണ്ട്. ആ പാമ്പുകളുടെ അടുത്തേക്ക് നമ്മുടെ ടീ നമ്പർ 12 പ്ലെയേഴ്സ് അവിടെ ചെന്നിട്ടുണ്ട്. ആ പാമ്പുകളെ പോയി കടിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. എന്തായാലും തൊട്ട് ഫ്രണ്ടിൽ തന്നെ ടീ നമ്പർ 24 ഒരു പ്ലെയർ നിൽക്കുന്നു. ആ പ്ലെയറിന്റെ തൊട്ടടുത്ത് പോയിരിക്കുന്നു. എൻ്റെ മോനെ, ഇത് എന്താടാ ഇത്? അടുത്ത് കിടന്ന ആളെ കണ്ടിട്ടില്ല എൻ്റെ മോനെ. എന്തായാലും അവിടെ തേർഡ് പാർട്ടി അടിച്ചു. അവിടെ ആ കില്ല് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 12 മൂന്ന് പ്ലെയേഴ്സ് അവിടെ കയറി ചെന്നു. ആ ഒരു ഒറ്റ പ്ലെയർ അവിടെ കടന്നത് കണ്ടില്ല. എന്തായാലും ടീം നമ്പർ 24 പ്ലെയേഴ്സിന് നല്ല രീതിയിലുള്ള അറ്റാക്ക് നമ്മുടെ ടീം നമ്പർ 3 പ്ലെയേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ടീം നമ്പർ 24 ഒരു ഒറ്റ പ്ലെയർ മാത്രമേ ബാലൻസ് ഉള്ളൂ എന്ന് നമ്മുടെ ടൊമിക്കോ മാത്രമേ ബാലൻസ് ഉള്ളൂ. ടൊമിക്കോ ബൈക്കിൽ ടീം ഉണ്ടെന്ന കാര്യം മനസ്സിലായിട്ടില്ലെന്ന്. അവിടെ കല്ലിന് കവറ് പിടിച്ച് നിപ്പുണ്ട്. മിക്കവാറും പാനം കൊണ്ട് പോയി നമ്മുടെ ടൊമിക്കോനെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിടുമെന്ന് തോന്നുന്നു. എന്തായാലും ടീം നമ്പർ 12 തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ടൊമിക്കോ നിൽക്കുന്നത്. ടൊമിക്കോയെ കണ്ടിട്ടില്ലെന്ന് തോന്നല്ലേ ഇതുവരെ. യെസ്, ടീം നമ്പർ 12 പ്ലെയേഴ്സ് അവിടെ പാമ്പായിട്ടുണ്ട്. നമ്മുടെ പാമ്പ് സ്പൈ ബോയ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. സ്പൈ ബോയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ടൊമിക്കോ പാമ്പായിട്ട് കിടക്കുന്നു. നമ്മുടെ സെർപ്പൻ്റ് അവിടെ നിന്ന് ചാടിച്ചാടി നോക്കുന്നുണ്ട്. ടൊമിക്കോ പെട്ട അവസ്ഥയിലാന്ന് തോന്നുന്നു. നമ്മുടെ സ്പൈ ബോയ് ഇതുവരെ നമ്മുടെ ടൊമിക്കോനെ കണ്ടിട്ടില്ല. വൈ ദിസ് കൊലബറിഡി. എന്തായാലും ടൊമിക്കോ അവിടെ അടിക്കുന്നു. യെസ് സർപ്പൻ്റ് അവിടെ അടിച്ചു. സ്പൈ ബോയിനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ ടീം നമ്പർ 12 എടാ M64 കൊണ്ടൊക്കെ അടിക്കുന്നു. എന്തായാലും ടൊമിക്കോ അവിടെ കയറി ചെല്ലുന്നു. നമ്മുടെ സർപ്പൻ്റെ അവിടെ അടിച്ചു ഫിനിഷ് ചെയ്ത് വിട്ടു. ഒരു തേർഡ് പാർട്ടി കില്ല് അടിച്ചിട്ടുണ്ട്. എന്തായാലും ടൊമിക്കോ നേരെ പോയി കയറി കിടന്നത് നമ്മുടെ പ്യാരിയുടെ തൊട്ട് ഫ്രണ്ടിലേക്കാണ്. പ്യാരി അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 12 പ്ലെയേഴ്സ് രണ്ടുപേരെ അവിടെ നോക്കായി കിടക്കുന്നു. യെസ് അവിടെ തേർഡ് പാർട്ടി അടി വന്നു എന്ന് തോന്നുന്നു. തേർഡ് പാർട്ടി അടി വന്നിട്ടില്ല. നമ്മുടെ പ്യാരിയും പിള്ളേരും തന്നെ അവിടെ ടീം നമ്പർ 23 പ്ലെയേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. ഇനി മൂന്ന് ടീമും 6 പ്ലെയേഴ്സും മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്തായാലും ടീം നമ്പർ 6 പ്ലെയേഴ്സിനാണ് സോൺ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ജോയിസ് ഓപ്പി ഒറ്റയ്ക്ക് ഈ അഞ്ച് പേരെയും ഫിനിഷ് ചെയ്ത് വിടുമോ ഇല്ലയോ നോക്കാം. പ്ലേ സോണിൽ അവിടെ സിറാജ് അവിടെ വീണ് നോക്കായിട്ടുണ്ട്. ടീം നമ്പർ 3 രണ്ട് പ്ലെയേഴ്സ് മാത്രമേ ബാലൻസ് ഉള്ളൂ. അവിടെ അടി വരുന്നു. നമ്മുടെ
നൈറ്റ് റൈഡറിന് അവിടെ അട്ടിവരുന്നു, നല്ല രീതിയിലുള്ള ടാഗുകൾ കിട്ടുന്നു. എന്തായാലും നൈറ്റ് റൈഡറിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇനി അഞ്ച് പേര് മാത്രമേ ബാലൻസുള്ളൂ. നൈറ്റ് സ്മോക്കുകൾ വാരി വലിച്ചെറിയുന്നു നമ്മുടെ ടീ നമ്പർ ത്രീയിലെ പ്ലേയേഴ്സിൻ്റെ തൊട്ടടുത്തേക്ക്. എന്തായാലും ടീ നമ്പർ ത്രീയിലെ പ്ലേയേഴ്സിനെ അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോയ്സ് ഓപ്പിയാന്ന് തോന്നുന്നു അവിടുന്ന് ഒരു സ്നൈപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ടീ നമ്പർ സിക്സിലെ പ്ലേയേഴ്സും മാത്രമാണ് സോണിനുള്ളത്. ടീ നമ്പർ സെവൻ, ടീ നമ്പർ ഫൈവ്, ത്രീ, രണ്ട് ടീമുകളും സോൺ ഔട്ടിലാണുള്ളത്. ഇനി വെറും 47 സെക്കൻഡുകൾ, 45 സെക്കൻഡുകൾ മാത്രമേ ബാലൻസുള്ളൂ. എന്തായാലും ജോയ്സ് ഓപ്പി അവിടെ വണ്ടി കൊണ്ട് കയറിച്ചെല്ലുന്നുണ്ട്. നമ്മുടെ പ്യാരി തൊട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ടീ നമ്പർ സെവനിലെ നമ്മുടെ ജോയ്സ് ഓപ്പി ഓപ്പി കളി തന്നെയാണെന്ന് നടത്തിയിരിക്കുന്നത്. 10 കിലോമായാണ് നമ്മുടെ ജോസിപ്പ് ജോയ്സ് ഓപ്പി 11 കിലോമായാണ് നിൽക്കുന്നത്. എന്തായാലും ടീ നമ്പർ ത്രീയിലെ പ്ലേയേഴ്സിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ടീ നമ്പർ 666 പ്ലേയേഴ്സ് അവിടെ കയറി വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ജോയ്സ് ഓപ്പി സോണിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ പ്യാരി അവിടെ നോക്കുന്നുണ്ട് ആളെ. എന്തായാലും ജോയ്സ് ഓപ്പിയെ തന്നെ നമുക്ക് നോക്കാം. ജോയ്സ് ഓപ്പിയാണ് ഇന്ന് ഒ പി കളി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എം പി പി ആർ ആരുമല്ല, നമ്മുടെ സ്വന്തം ജോയ്സ് ഓപ്പി തന്നെയാണ്. അവർ 3 vs. squad കളിച്ചു, 14 കിലോ ആണ് അവർ ടോട്ടൽ എടുത്തിരിക്കുന്നത്. അവരുടെ ടീമിലെ ബാക്കി പ്ലേയേഴ്സ് 3 കിലോ എടുത്തിട്ടുണ്ട്. എന്തായാലും ടീ നമ്പർ ത്രീയിലെ പ്ലേയേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. എന്തായാലും M4 with M249 നമ്മുടെ ജോയ്സ് ഓപ്പി നിൽക്കുന്നത്. എന്തായാലും സോണിനിൽ 3 ടീമുകളും കയറിയിരിക്കുന്നു. എന്തായാലും ഏത് ടീമുകൾ ആദ്യം തമ്മിൽ കാണുമെന്ന് നോക്കാം. എന്തായാലും ടീം 666 നമ്മുടെ പ്യാരിയും പിള്ളേരും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആദ്യം ഫൈറ്റ് എടുക്കുക, ഞങ്ങൾ ലാസ്റ്റ് വരാമെന്ന് പറഞ്ഞാണ് നമ്മുടെ പ്യാരിയും പിള്ളേരും നിൽക്കുന്നത്. പക്ഷെ പ്യാരിയും പിള്ളേരുടെ തൊട്ട് ഫ്രണ്ടിലേക്കാണ് അവിടെ ടീ നമ്പർ ത്രീയിലെ ഡാർക്ക് ലോഡും പിള്ളേരും അവിടെ കയറി ചെല്ലുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരെ വീഴ്ത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ടീ നമ്പർ ത്രീയുടെ തൊട്ട് ഫ്രണ്ടിലേക്ക് നമ്മുടെ പയറി അവിടെ കയറി ചെന്നു, പയറി അല്ല പ്യാരി അവിടെ കയറി ചെന്നു. പ്യാരി അവിടെ നമ്മുടെ റൈഡറിൻ്റെ നല്ല രീതിയിലുള്ള ടാഗ് കൊടുക്കുന്നു. റൈഡറിനെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്യുമോ അതോ പ്യാരിയനെ അവിടെ അടിച്ചിട്ടു? യെസ്, പ്യാരിയനെ അവിടെ അടിച്ചിട്ടു. നമ്മുടെ റൈഡർ മാത്രം നിൽക്കുന്നു. അവിടെ ജോയ്സ് ഒപ്പി അവിടെ കയറി വരുന്നു. ലീ അവിടെ നിൽക്കുന്നു. എന്തായാലും ലീയെ അടിച്ചിടുമോ? യെസ്, ലീയനെ അവിടെ അടിച്ചിട്ടു. നൈറ്റ് റൈഡർ മാത്രമേ ബാലൻസ് ഉള്ളൂ. M249 കൊണ്ട് നമ്മുടെ ജോയ്സ് ഒപ്പി അവിടെ കയറി വരുന്നു. യെസ്, അവിടെ അടിച്ചു. നമ്മുടെ റൈഡറിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു. എൻ്റെ മോനെ, എന്തായാലും കുറേ മെസ്സേജുകൾ വന്നു. ആ മെസ്സേജുകളൊന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല. അജയ് അനിൽ ബ്രോ പബ്ജി ഓളി, ബ്രോ പബ്ജി ഓളി അല്ല പബ്ജി ഗോളി എന്നങ്ങാണ്ടാന്ന് തോന്നുന്നു പേര്. ഗോളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. സ്കൾ റിപ്പർ ഗെയിമിംഗ് ഒരു ഷൗട്ട് ഔട്ട് തരുമോ ബ്രോ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു. ബിഗ് ഷൗട്ട് ഔട്ട് ഫോർ സ്കൾ റിപ്പർ ഗെയിമിംഗ്. അതുപോലെ തന്നെ ഫിറോസ് കെ സലീം പവർ എന്ന് പറഞ്ഞ് മെസ്സേജു. അതുപോലെ തന്നെ ജോയ്സ് പവർ എന്നും പറഞ്ഞ് മെസ്സേജിരിക്കുന്നു. അതുപോലെ തന്നെ ആർ കെ എൻ കൃഷ്ണൻ അസന എന്ന് പറഞ്ഞ് മെസ്സേജിരിക്കുന്നു. ബിഗ് ഫാൻ സാർ എന്ന് പറഞ്ഞ് മെസ്സേജ്. അതുപോലെ തന്നെ അജിറ്റ ഗെയിമിംഗ് ഒ പി പ്ലേ ജോയ്സ് ഒ പി നൈസ് പ്ലേ എന്ന് പറഞ്ഞ് അജിറ്റ ഗെയിമിംഗ് മെസ്സേജിരിക്കുന്നു. എന്തായാലും നമുക്ക് മാച്ച് സമ്മറിയിലേക്ക് പോകാം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ജോയ്സ് ഒ പി അല്ല ഡബിൾ ഒ പി ആണ്, ത്രിബിൾ ഒ പി ആണ്. എന്തായാലും 13 കിലോ ആണ്, അതായത് ഒരു റൂവാച്ചിനകത്ത് കയറി പകുതി പേരെ പോലെ, പകുതി ഒരു കാൽഭാഗം ആൾക്കാരെ ഫിനിഷ് ചെയ്ത് വിട്ടു നമ്മുടെ ജോയ്സ് ഓപ്പി ഒറ്റയ്ക്ക്. 13 കിലോ എടുത്താണ് അവരുടെ ടീമിനെ മുമ്പോട്ട് വെച്ചത്. നമ്മുടെ ചാപ്പി ഓപ്പി 2 കിലോമായി നിൽക്കുന്നു. നമ്മുടെ റിസ്വാൻ 1 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 2 വന്നത് നമ്മുടെ ദ നൈറ്റ് റൈഡർ 4 കിലോമായി നിൽക്കുന്നു. ഡാർക്ക് ലോഡ് 2 കിലോമായി നിൽക്കുന്നു. ആദിത്യ സുരേഷ് 0 കിലോമായി നിൽക്കുന്നു. ഷിഹാദ് 1 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 3 വന്നത് നമ്മുടെ 666 പ്യാരിയും പിള്ളേരുമാണ്. എന്തായാലും അത് ഒന്നൊന്നര പേരായിപ്പോയി പ്യാരി. ഇന്നത്തെ കളിമൂഞ്ചി നാളെ നോക്കാം എന്നും പറഞ്ഞ നമ്മുടെ ജോബിൻ ജോൺസൺ മെസ്സേജ് ഇരിക്കുന്നു. എന്തായാലും 666 പ്യാരി 4 കിലോമായി നിൽക്കുന്നു. സാം 0 കിലോമായി നിൽക്കുന്നു. ലീ 4 കിലോമായി നിൽക്കുന്നു. സർപ്പൻറ് 6 കിലോമായി നിൽക്കുന്നു. ഇവരിങ്ങനെ ഗില്ലെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആൾക്കാർക്ക് ഗില്ലൊന്നും വേണ്ടേ? ടോപ്പ് 4 വന്ന നമ്മുടെ സ്പൈ ബോയ് മാത്രമാണ് ഒരു ഗില്ലെടുത്തത്. മേജർ രവി, രാജ, മാസ്റ്റർ ബി 0 കിലോമായി നിൽക്കുന്നു. ടോപ്പ് 5 വന്ന് നമ്മുടെ ടോമിഗോയും പിള്ളേരുമാണ്. അതിൽ ഒരാളുടെ പ്ലെയർ, ആ ഒരു പ്ലെയറിൻ്റെ പേരെന്താന്ന് ആരെയും എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ആ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല. ടോമിഗോ 1 കിലോമായി നിൽക്കുന്നു. അവരുടെ ടീമിൽ വേറെ ആരും തന്നെ ഗില്ലെടുത്തില്ല. ടോപ്പ് 6 വന്ന് നമ്മുടെ ഗോസ്റ്റ് ക്ലാലിലെ പ്ലെയേഴ്സാണ്. ഗോസ്റ്റ് ഗെയ്മർ 2 കിലോമായി നിൽക്കുന്നു. ഗോസ്റ്റ് ഫ്രാങ്ക് 5 കിലോമായി നിൽക്കുന്നു. ഗോസ്റ്റ് ഡാർക്ക് 2 കിലോമായി നിൽക്കുന്നു. ഗോസ്റ്റ് പാണ്ട 6 കിലോമായി നിൽക്കുന്നു. ഇവർ കില്ലടിച്ച ടീമുകൾ മാത്രമേ കില്ല് ഇത് വൻ കില്ലുകളാണ് എടുത്തത്. ടോപ്പ് വന്ന ടീം, ടോപ്പ് 1 വന്ന ടീം ടോട്ടൽ 16 കില്ല് എടുത്തു. ടോപ്പ് 2 വന്ന ടീം 4, 6, 7 കില്ല് എടുത്തു. ടോപ്പ് 3 വന്ന ടീം 6, 4, 10, 14 കില്ല് എടുത്തു. ടോപ്പ് 6 വന്ന ടീം 5, 2, 7, 6, 2, 8, 2, 10, 15 കില്ല് എടുത്തു. ടോപ്പ് 6 വന്ന ടീം. അപ്പോൾ ബാക്കി ടീമുകൾക്ക് കില്ലുകളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ കില്ലുകൾ എടുക്കാതിരിക്കും, ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് സഹായം ചെയ്യും.
രണ്ട് കില്ല അവർക്കൊക്കെ കൊടുക്കട്ടെ, എന്നാലല്ലേ ഉഷാറാവത്തുള്ളൂ. എന്തായാലും വൻ വിഷയം കളി തന്നെയാണ് നടത്തുന്നത്. ജോയിസ് ഓഫി ഒ പി കളി തന്നെയാണ് നടത്തിയത്. എന്തായാലും ടോപ്പ് സെവൻ വന്നത് നമ്മുടെ എം ടി കെ ചാത്തൻ, മാഡ് വൂൾഫ് 0 കിലുമായി നിൽക്കുമ്പോൾ ടീം എൻ എച്ച് എസ് ടെക്സ് 3 കിലുമായി നിൽക്കുന്നു. ഫിലിപ്പ് സി ജേക്കബ് 1 കിലുമായി നിൽക്കുന്നു. ടോപ്പ് 8 വന്ന ടീം ഹോനായി 1 കില്ലെടുത്തു, അതുപോലെ തന്നെ സുട്ടു 4 കില്ലെടുത്തു, വിവേക് 2 കില്ലെടുത്തിട്ടുണ്ട്. ടോപ്പ് 9 വന്നത് നമ്മുടെ എം ഡി സെഡ് ക്ലാനിലെ പ്ലേയേഴ്സാണ്. നമ്മുടെ ഡൂഡ് 0 കില്ലുമായി നിൽക്കുന്നു, നോയിസി ബോയ് 0 കിൽ, സലീം 0 കിലുമായി നിൽക്കുന്നു. അവരുടെ ടീമിലെ മോട്ടീവ് ബോയ് 2 കില്ലെടുത്തിട്ടുണ്ട്, വേറെ ആരും കില്ലെടുത്തിട്ടില്ല. ടോപ്പ് 10 വന്നത് നമ്മുടെ KL34 ഹാക്കർ 0 കിലുമായി, സോളോ പ്ലെയർ ഒറ്റയ്ക്ക്. ടോപ്പ് 10 വന്നിരിക്കുന്നു മോനെ, വിഷയം. എന്തായാലും ടോപ്പ് 11 വന്ന മാഫിയ ടീമിലെ പ്ലേയേഴ്സ് നിൽക്കുന്നു. ടോപ്പ് 12 വന്നത് നമ്മുടെ ടിബിൻ തോമസും പിള്ളേരും നിൽക്കുന്നു. ടോപ്പ് 13 വന്നത് നമ്മുടെ മാക്കാനും പിള്ളേരുമാണ്. അത് പബ്ജി ഗോളിയാണ്, യോളിയല്ല കേട്ടോ ബ്രോ. ഏത് ബ്രോയാണ് അങ്ങനെ പറഞ്ഞത്? അജയ് അനിൽ ഗോളിയാ, ഗോളി. ടോപ്പ് 40 വന്ന നമ്മുടെ പ്രെഡേറ്ററും പിള്ളേരുമാണ്. ടോപ്പ് 50 വന്ന RDX ക്ലാനിലെ പ്ലേയേഴ്സ്. ടോപ്പ് 60 വന്നത് നമ്മുടെ SQT11 സ്കൈ ബൂമും പിള്ളേരുമാണ്. ടോപ്പ് 17 വന്നത് നമ്മുടെ ക്രിമിനൽ മാർട്ടിയും പിള്ളേരും. ടോപ്പ് 18 വന്നത് നമ്മുടെ SQT11 സ്പാരോയും പിള്ളേരും. ടോപ്പ് 19 വന്നത് ചിക്കുവും പിള്ളേരും. ടോപ്പ് 20 വന്നത് നമ്മുടെ MRRS സ്ട്രോമും പിള്ളേരുമാണ്. ടോപ്പ് 21 TXS ക്ലാനിലെ പ്ലേയേഴ്സാണ്. ടോപ്പ് 22 വന്നത് നമ്മുടെ നാഫിയും പിള്ളേരും. അതുപോലെ തന്നെ ടോപ്പ് 23 വന്നത് ജിനോ ജിജോയും പിള്ളേരുമാണ്. ടോപ്പ് 24 വന്നത് നമ്മുടെ സ്കൾ വിശ്വം പിള്ളേരും. ടോപ്പ് 25 വന്നത് നമ്മുടെ SQD വാമ്പേറും പിള്ളേരുമാണ്. അപ്പോൾ കില്ലുകൾ വേറെ ആരും തന്നെ വലിയ കില്ലുകളൊന്നും എടുത്തില്ല, എല്ലാവരും 0-0-1 ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കില്ലുകൾ പറയാത്തത്. ടോപ്പ് 40 വന്ന പ്രെഡേറ്റർ 3 കില്ലെടുത്തിട്ടുണ്ട്. ടോപ്പ് 30 വന്ന ടെമ്പർ ഹെഡ് 3 കില്ലെടുത്തിട്ടുണ്ട്, വേറെ ആരും തന്നെ. യെസ്, ടോപ്പ് 9 വന്ന MDZ മോട്ടീവ് പോയി 2 കില്ലെടുത്തിട്ടുണ്ട്, വേറെ ആരും തന്നെ വലിയ കില്ലുകളൊന്നും എടുത്തില്ല. എന്തായാലും XGRT മാനിയ കാശാന എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. മാച്ച് കഴിഞ്ഞപ്പോഴാണ് മാനിയൊക്കെ കയറി വരുന്നത്. എന്തായാലും നമ്മുടെ ലൈവ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. എന്തായാലും ലൈവ് കാണാൻ കയറി വന്നവരെല്ലാം നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്ത് തോന്നുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ അടിച്ച് പൊടിച്ചാൽ ഇതുപോലത്തെ വെറൈറ്റി ടൂർണമെൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും നാളെ നമ്മളൊരു ഫണ്ണി ഒരു ഗെയിം പ്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ആ വീഡിയോയ്ക്കും കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.